എൻ്റെ ഈ കുഞ്ഞു ഗ്രാമത്തിലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നാത്തൂൻ വന്നിട്ടുള്ള വിശേഷങ്ങളാണ്. നാത്തൂൻ തലേ ദിവസം രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തെ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും അതുപോലെ അതിലേക്കുള്ള ഒരു സ്പെഷ്യൽ കറിയുമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് റവപ്പൊടിയോടും ചേർത്തതിൻ്റെ ശേഷം നമ്മൾ നോർമൽ വെള്ളത്തിൽ, അതായത് ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനിടയിൽ ഞാൻ കറി റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ കറിയിലേക്ക് ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ്, അതുപോലെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കുക്കറിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ 2 വിസിലിന് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ രാവിലെ മോക്ക്, നാത്തൂൻ്റെ മോക്ക് രാവിലെ സ്കൂളുണ്ട്. അപ്പോൾ ആ സമയത്ത് പോകുന്ന സമയത്ത് ലഞ്ചിൻ്റെ ബോക്സിൽ ലഞ്ചും എല്ലാം റെഡി ആവണം. അപ്പോൾ എല്ലാവർക്കും ഒരേ സമയം മദ്രസയിലേക്ക് പോകുന്നവരും അതുപോലെ ഹസ്ബൻഡ് രാവിലെ പോകുന്ന ആ സമയമൊക്കെയാണ്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു ഭയങ്കര തിരക്ക് പിടിച്ച ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാ കറി ഞാൻ അതിനിടയിൽ പറയാൻ വിട്ടു. അത് വെന്ത് വെന്നതിന് ശേഷം നല്ല ഒരു അരമുറി തേങ്ങയുടെ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, തേങ്ങയുടെ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ കടുക് ഇട്ടിട്ട് വറവിട്ടതിൻ്റെ ശേഷം 2 സവാള അരിഞ്ഞതും അതുപോലെ അതിൻ്റെ കൂടെ മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഞാൻ വേവിക്കാതെയാണ് കേട്ടോ അത് വെന്ത് വെന്നതിൻ്റെ ശേഷം, എല്ലാം റെഡി ആയതിൻ്റെ ശേഷമാണ് ഈ ഒരു സവാള അരിഞ്ഞതും മല്ലിയിലൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ പൂരിയിലേക്ക് നല്ലൊരു കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളൊക്കെ ഇല്ലാത്ത സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദ്രസ സ്കൂളൊക്കെ അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു സമാധാനത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ മദ്രസ സ്കൂളൊക്കെ ഉള്ള ആ സമയത്ത് നമുക്ക് ഈ ഒരു ഇത് നല്ലൊരു, അതായത് ഈസി ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ ഇതുപോലെ മക്കൾക്ക് ഒഴിവുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളതായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ മദ്രസയിലേക്കൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ അതിനിടയിൽ തേങ്ങ ഇടാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണും ഒക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ അപ്പം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇതാ മദ്രസയിലേക്കൊക്കെ പോയിട്ടുണ്ട്. നാത്തൂന് മോളെയും കൊണ്ട് ബസ് കയറ്റി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവൾ കുറച്ച് ദൂരെയാണ് കേട്ടോ സ്കൂളിൽ. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നാത്തൂനൊക്കെ തിരക്ക് പിടിച്ച പണിയായിരുന്നു. പിന്നെ അപ്പോൾ അവൾ മോളെയും കൊണ്ട് പോയതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. മക്കൾ കിടന്നണീറ്റയുടെയൊക്കെ ഒന്ന് വേഗം ഒതുക്കി വെക്കണം. അപ്പോൾ അതിനൊക്കെ ഇടയിൽ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ തേങ്ങയുടെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ താഴേക്ക് മേലെ താഴെ തൊടുവിലാണ് തേങ്ങ ഇടുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോഴേക്കും എന്തെങ്കിലും അവർക്ക് വേണ്ടി കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുകയും വേണം. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ട ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരുന്നു, നമ്മുടെ എന്താ പറയുക കിച്ചൺ ഓടാണോ, നമ്മുടെ കിച്ചൺ ഓടാണ് കേട്ടോ, അപ്പോൾ ചൂട് കുറവായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ചൂട് കുറവ് തന്നെയാണ്. പക്ഷേ നമുക്ക് രാവിലത്തെ പണിയൊക്കെ വേഗം ഒന്ന് റെഡിയാക്കി വെക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു വെയിലിൻ്റെ സമയത്ത് വെയിൽ തന്നെയാണ്. അപ്പോൾ ചില അടുക്കളയിലേക്ക് ഞാൻ ഹാസ്പിറ്റൽ ഹൗസ് അതുപോലെ ഷീറ്റൊക്കെ ഇട്ട ഞാൻ കിച്ചണൊക്കെ കണ്ടിട്ടുണ്ടാണ്. ഭയങ്കര ചൂടായിരിക്കും, അത്ര ചൂട് നമ്മൾ ഓടുന്നില്ല കേട്ടോ. പക്ഷേ വേഗം തന്നെ എന്താവും, വെയിൽ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ വേഗം അത് തണുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനൊരു ചൂടിൻ്റെ പ്രശ്നമില്ല. പിന്നെ അതുപോലെ ഞാൻ പിന്നെ ചോദിച്ചിരുന്നു നമ്മുടെ കിച്ചൺ മുഴുവനായിട്ട് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒന്നൊന്ന് ഓർഗനൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഒന്ന് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് നല്ല വൃത്തിക്ക് കാണിക്കാം കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ കാണിക്കാത്തത്. പിന്നെ ചിലർക്കൊക്കെ കണ്ടാലേ അറിയാം നമ്മുടെ കിച്ചണിൻ്റെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഒക്കെ പണി, താഴെ ഭാഗം ബോക്സൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ കിച്ചണിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാനൊരു ദിവസം ചെയ്യാം. പിന്നെ അതുപോലെ കിച്ചണിൻ്റെ, അതായത് ഞാൻ താഴെ മേലെയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാ ഡീറ്റെയിലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം.
അപ്പോൾ ഇന്ന് രാത്രിയാണ് കേട്ടോ ഞങ്ങൾ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഉച്ചയ്ക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ, സ്കൂളിൽ പോയതല്ലേ. അപ്പോൾ ഇതാ വൈകുന്നേരത്തെ പ്രിപ്പറേഷനാണ്. ഇന്നൊരു യമനി മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയാണ്. പിന്നെ അതിലേക്ക് ഇതാ ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് നല്ല ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് എത്ര ഉണ്ട് ഫ്ലേവർ ഇഷ്ടമില്ലാത്തൊരു 1 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ മാഗി ക്യൂബ്, പിന്നെ അതുപോലെ നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് ഒക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതാ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത് പിന്നെ ഒരല്പം ഫുഡ് കളറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഒലീവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നമ്മുടെ ഫുൾകോയി ചിക്കൻ ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് എന്ത് ചെയ്യുക, ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എന്തോ ഉപയോഗിച്ചിട്ട് നന്നാക്കി അതിൻ്റെ വെള്ളക്കൊന്ന് നമ്മൾ തുടച്ചെടുക്കുക. എന്നിട്ടത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു 1.5 മണിക്കൂർ അത് ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ റൈസിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു വലിയ സവാള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ദം ബിരിയാണിയൊക്കെ വെക്കുന്നതൊക്കെ വളരെ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മുടെ ഇതാ ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഇതൊന്ന് എന്താ അതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 കപ്പ് അരിയിലേക്ക് ബസ്മതി റൈസിലേക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അളവാണ് എടുക്കേണ്ടത്. 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് വെള്ളം ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അരി ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ കഴുകിയതിൻ്റെ വേഗം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ആ ടൈമിൽ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടുന്നത് ഹസ്ബൻഡിൻ്റെ ഇളയമ്മയുടെ മോളെ നിസ്വ കിച്ചൺ എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കത് ചെയ്യണമെന്നുള്ളത്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണല്ലോ. അപ്പോൾ അവൾ ഇത് ചെയ്തിട്ടുള്ളത് ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇത് ചെയ്തത് കണ്ടല്ലോ, അതായത് ഇതിൻ്റെ മേലെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ നമ്മുടെ അതായത് നമ്മൾ ഇങ്ങനെ ആ ഓട്ട ചട്ടി ഉണ്ടല്ലോ നമ്മൾ, അതായത് നമ്മൾ മീറ്റും പിന്നെ ഒക്കെ കഴുകിയെടുക്കുന്ന ഇറച്ചി കൊട്ടാന്നാണല്ലോ നമ്മൾ അതിന് പറയാം. അപ്പോൾ അതിൽ ആണട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഫോയിൽ പേപ്പർ ഉണ്ടാകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അത് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇറച്ചി കൊട്ടയിൽ ഈ ഒരു ചിക്കൻ ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു മൂടി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ ചെമ്പിൻ്റെ അടുപ്പൂടി വെച്ചിട്ട് പിന്നെ ഞാൻ നമ്മൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു തന്നെ എനിക്ക് അതിൻ്റെ ചുറ്റുഭാഗം എന്ത് ചെയ്താൽ മതി, മൈദ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി, നമ്മൾ ഫോയിൽ പേപ്പറൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാ അതൊക്കെ ഇത് ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ചെറിയ സിമ്മിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1/4 മണിക്കൂറിന് ശേഷം അത് ഓഫ് ചെയ്തിടാം. പിന്നെ ഇതാ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ തേങ്ങ ഇട്ടപ്പോൾ എന്താ പറയുക നമുക്ക് കരിക്കിട്ടിരുന്നു. അപ്പോൾ ഇളനീരിൻ്റെ ജ്യൂസൊക്കെ മക്കൾക്കൊക്കെ അടിച്ചു കൊടുത്തു. വൈകുന്നേരം കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ 1/4 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും പിന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. കാണുന്നവരിൽ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ പോവുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക ഇഷ്ടമെങ്കിൽ. പിന്നെ അപ്പോൾ എന്താ നമ്മുടെ മുഞ്ചുള്ള യമനി മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.